ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്മസിൻ്റെ ആ ഏറ്റവും നല്ല ദിനം നമ്മുടെ ഏറ്റവും സമീപത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാളുകളിലൊക്കെ ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. നാഥന്റെ ജനനം ഈ ലോകത്തിന് പ്രകാശമായി മാറി, സർവജനത്തിനും ലഭിക്കുവാനുള്ള ഒരു മഹാസന്തോഷമായിരുന്നു യേശുവിൻ്റെ ജനനം. എന്നാൽ ഇന്ന് ആഘോഷങ്ങളൊക്കെ അതിരുവിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിരുവിട്ട് ആഘോഷങ്ങളൊക്കെ കൊണ്ടാടുമ്പോൾ നാം മറക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. ഈ തിരക്കുകൾക്കിടയിൽ നമുക്ക് അവനെ അന്വേഷിക്കുവാനായിട്ട് സമയം കിട്ടാറുണ്ട്. അതാണ് നാം ഒന്ന് ചിന്തിക്കേണ്ടത്. നമ്മുടെ ഈ ഓട്ടത്തിനിടയിൽ, നമ്മുടെ ആഘോഷങ്ങൾക്കിടയിൽ നാം മറക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. യിരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ഇപ്രകാരമാണ്: നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും, നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും. പൂർണ്ണ ഹൃദയത്തോടെ ക്രിസ്തുവിനെ അന്വേഷിക്കുവാൻ ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ നമുക്ക് കഴിയണം. ഇന്ന് പലർക്കും തിരക്കാണ്. ഒരു അമ്മയും മകനും കൂടി ഒരു സൂപ്പർ മാർക്കറ്റിൽ, ഒരു വലിയൊരു മാളിൽ ഒരു ക്രിസ്മസ് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. അവിടെ എത്തിയപ്പോൾ ഒരു വലിയ ക്രിസ്മസ് ട്രീയും അതിൽ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന അനേക പുൽക്കൂടും ഗിഫ്റ്റുകളും ഒക്കെ കണ്ട് ഈ കുഞ്ഞ് വലിയ ആവേശത്തോടെ അവിടെ നിൽക്കുകയാണ്. പുൽക്കൂടും ഇടയന്മാരും രാജാക്കന്മാരും ഈശോയും മാതാവും ഔസേപിതാവും ഒക്കെ മൊത്തത്തിൽ ഒരു സന്തോഷത്തിൻ്റെ അനുഭവം. അവനതൊക്കെ കൊണ്ട് കണ്ടിട്ട് വളരെ സന്തോഷിക്കുകയാണ്. പെട്ടെന്നാണ് അമ്മയുടെ സ്വരം ഉയരുന്നത്: മതി, പോകാം, നമുക്ക് പല സാധനങ്ങൾ മേടിക്കാനുള്ള, ഇനി ഇവിടെ നിൽക്കണ്ട. ഈ കുഞ്ഞു പറഞ്ഞു: അമ്മയെ, കുറച്ച് നേരം കൂടി എനിക്കിവിടെ നിന്ന് നിൽക്കണം. അമ്മ സമ്മതിച്ചില്ല. അമ്മയ്ക്ക് തിടുക്കമാണ്, മറ്റു പല കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ടുണ്ട്. അവിടെ മകൻ്റെ ആഗ്രഹം സഫലീകരിക്കുവാൻ അമ്മ തയ്യാറായില്ല. ഈ കുഞ്ഞിന് അല്പസമയം കൂടി ഈ പുൽക്കൂട്ടിൻ്റെ അടുത്ത് നിൽക്കുവാനായിട്ടാണ് ആഗ്രഹം. അതെ, യേശുവിനോടൊപ്പം നിൽക്കുവാൻ ആഗ്രഹിച്ചാലും ചിലപ്പോൾ നമുക്കതിന് കഴിയുന്നില്ല. എല്ലാവരും തിടുക്കത്തോടെ ഓടുകയാണ്. യേശുവിൻ്റെ അടുത്ത് എത്തുവാൻ നമുക്ക് കഴിയാറുണ്ടോ? എന്നാൽ വേദപുസ്തകം വായിക്കുമ്പോൾ തിടുക്കത്തിൽ യാത്ര ചെയ്തവർക്കാണ് ഉണ്ണിയേശുവിനെ കാണുവാൻ സാധിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം: ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മയോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞ് അവർ ബദ്ധപ്പെട്ട് ചെന്നു എന്നാണ് പറയുന്നത്. ഇന്ന് പലർക്കും ജീവിതത്തിൽ മറ്റു കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാൻ ആത്തെടുക്കം. ആത്തെടുക്കത്തിൽ യേശുവിനെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സാവുകയാണ്. നമ്മുടെ ഈ തിടുക്കം എന്തിനാണ്? യേശുവിനെ കാണാനോ യേശുവിനെ കാണാതിരിക്കാനോ? ബദ്ധപ്പെട്ട് ഇടയന്മാർ കുഞ്ഞിനെ കാണുവാനായിട്ട് ഓടുകയാണ്.
ആട്ടിടയന്മാർ ആട്ടിൻപറ്റത്തെ വിട്ട് രക്ഷകനെ അന്വേഷിച്ചു പോയി. ജ്ഞാനികളാകട്ടെ, അവനെ കണ്ടെത്തുവാൻ നൂറുകണക്കിന് മൈലുകൾ സഞ്ചരിച്ച് നക്ഷത്രത്തിൻ്റെ പിറകെ പായുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ കണ്ടെത്തുവാൻ നാമും ഇതുപോലെ ഇറങ്ങി പുറപ്പെടണം. ചിലപ്പോൾ ഏറെ ദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടതായി വന്നേക്കാം. അവിടെയാണ് നാം വായിച്ച ദൈവഭാഗത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ പ്രസക്തി, എന്നെ അന്വേഷിക്കുമ്പോഴാണ് നിങ്ങൾ എന്നെ കണ്ടെത്തുന്നത്. ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിലുള്ള യാത്ര ഇടയന്മാർക്കും ജ്ഞാനികൾക്കും അത്ര സുഖകരമായിരുന്നില്ല. പലപ്പോഴും അവർക്ക് പല തടസ്സങ്ങൾ അവർക്ക് നേരിടേണ്ടതായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ അവരുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി നാഥനെ കാണുക എന്നുള്ളതാണ്. അവനെ കണ്ടെത്തുന്നത് വരെ ആ അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കണം. കാരണം അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്ന ഒരു ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്. ഇവിടെ ആട്ടിടയന്മാർക്കും ജ്ഞാനികൾക്കും വളരെ എളുപ്പത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞു. ഇതൊരു നല്ല ചിന്തയാണ്. ക്രിസ്തുവിൻ്റെ ജനനം എല്ലാവർക്കും ആനന്ദം പകരുന്നതാണ്. ഇവിടെ ആട്ടിടയന്മാർക്കും ജ്ഞാനികൾക്കും അവരുടെ തിടുക്കത്തിൽ അവർ ചെന്നത് കൊണ്ടാണ് ഈ ഉണ്ണി യേശുവിനെ കാണുവാൻ കഴിഞ്ഞത്. ഇവിടെ രണ്ട് കൂട്ടർ ആട്ടിടയർ തങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടെന്ന് അവർക്കറിയാം. എന്നാൽ ജ്ഞാനികളോ, ഞങ്ങൾക്കെല്ലാം അറിഞ്ഞ്, എല്ലാം അറിയാമെന്നുള്ള തിരിച്ചറിവ്. ആട്ടിടയർ എന്ന് പറയുന്നത് ഗ്രാമീണതയുടെ പ്രതീകങ്ങളാണ്. ജ്ഞാനികളാകട്ടെ, അവർ സത്യാന്വേഷികളാണ്. ഈ രണ്ട് കൂട്ടർക്കുമാണ് ദർശനം ലഭിക്കുന്നത്. ആട്ടിടയരിലും ജ്ഞാനികളിലും ഈ ലോകത്തെ മുഴുവൻ നമുക്ക് ഒതുക്കാം. ഒന്നും അറിയാത്തവരും എല്ലാം അറിയുന്നവരും, ഇവർ രണ്ടുപേരുടെ ഇടയിലേക്കും ഈ വാർത്ത പരന്നു. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിനിധിയാണ് ക്രിസ്തുവിനെ സന്ദർശിക്കുവാനായിട്ട് എത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ തിടുക്കത്തിലുള്ള ഈ ഓട്ടം, നമുക്ക് നാഥൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയുമോ എന്ന് ഈ ക്രിസ്മസ് നാളുകളിൽ നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ നോട്ടം യേശുവിൻ്റെ മുഖത്തേക്ക് ആയിരിക്കണം. നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ. അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ക്രിസ്മസിൻ്റെ ദിനങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തുന്ന ദിവസങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.